മറയൂർ ശർക്കര എന്ന പേരിൽ വ്യാജൻ വിപണിയിൽ വിപണിയിലിറങ്ങുന്നത് തടയാൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുമെന്ന സർക്കാരിന്റെ വാഗ്ദാനം പാളി ഇതോടെ സ്വന്തമായി ടാഗ് നിർമ്മിച്ച് ശർക്കര വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് കരിമ്പ് കർഷകർ തമിഴ്നാട്ടിൽ നിന്നും വ്യാജൻ എത്തുന്നതിനാൽ അതിർത്തിയിൽ പരിശോധന ശക്തമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ശർക്കരയ്ക്ക് നല്ല ഡിമാൻഡാണ് ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നതാണ് മറ്റുള്ളവരിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് മറയൂരിലെ കരിമ്പ് കർഷകരെ മാത്രം ആശ്രയിച്ചാണ് ഈ ശർക്കരയുടെ ഉൽപാദനം എന്നാൽ ഇവരുടെ ഇപ്പോഴത്തെ ഭീഷണി വ്യാജനാണ് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ഗുണനിലവാരമില്ലാത്ത ശർക്കര മറയൂർ ശർക്കര എന്ന പേരിൽ വിൽക്കുന്നത് കർഷകർക്ക് വെല്ലുവിളിയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി തടയുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല നമ്മൾ പറയുന്നത് ഇവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിന്നാത അതിർത്തിയിട്ടുണ്ടല്ലോ അതിലെയാണ് അവിടെ നിന്നിട്ട് താളർന്ന് വര സർക്കാർ സർക്കാരെ പരിശോധിക്കണം അങ്ങനെയല്ലേ വ്യാജനം തടയാൻ പറ്റുള്ളൂ അല്ലാതെ മറയൂർ അകത്ത് വന്നിട്ട് മാത്രം സാമ്പിൾ എടുത്തിട്ട് കൊണ്ട് അത് കാര്യമില്ലാണെന്നാണ് നമ്മൾ പറയുന്നത് മറയൂർ കച്ചവടക്കാര് എൺപത് ശതമാനം തമിഴ്നാടിലുള്ള വ്യാജൻ അതായത് പഞ്ചസാര മിക്സ് ചെയ്ത വ്യാജൻ ശര്ക്കരയാണ് അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ പരിശോധനകൾ നടക്കാതായതോടെ മറയൂരിലെ കരിമ്പുൽപാദന വിപണന സംഘം ഗേട്ടാകൾ നൽകി തുടങ്ങി ഇനി ഇവരുടെ കീഴിലുള്ള മുഴുവൻ കർഷകരുടെയും ശർക്കരകൾ ഈ ടാഗൊട്ടിച്ചാകും വിപണിയിലെത്തുക ഇതിലൂടെ വ്യാജന്മാരെ തടയാനാകുമെന്നാണ് പ്രതീക്ഷ ടാഗിലും വ്യാജന്മാർ എന്ന പേടി ഇവർക്കുണ്ട് പരിഹാരമായി വ്യാജ ശർക്കര തമിഴ്നാട്ടിൽ നിന്നെത്തുന്നത് അതിർത്തിയിൽ തടയണമെന്നാണ് ഇവരുടെ ആവശ്യം ഏഷ്യാനെറ്റ് ന്യൂസ് തൊടുപുഴ